രൂപതയിലെ ആറാം ക്ലാസ്സിലെ മതബോധന വാർഷിക പരീക്ഷ ആറാം ക്ലാസ്സിലെ കാറ്റസ് എക്സാമിലെയാണ്. 23-24 അക്കാദമിക് ഇയർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം ബലിയർപ്പണം. ജമ്മ ഗൽഗാനിയ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ 12 PS മാർപ്പാപ്പ കർത്താവ് യോഹന്നായുടെ ഏത് നഗരത്തിലേക്ക് പോകാനാണ് പറഞ്ഞതിന് ഇനവേ? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ഈശോ പറഞ്ഞത് ഏത് ദേവാലയത്തെക്കുറിച്ചാണ്? തൻ്റെ ശരീരമാകുന്ന ആലയം. ആരാണ് ഈ വർഷത്തെ ലോഗോസ് പ്രതിഭ? അമല ഷിൻഡോ. എത്ര ദിവസങ്ങൾക്ക് ശേഷം ഇനവേ നശിപ്പിക്കപ്പെടുമെന്നാണ് ദൈവ യോഹന്നായോട് പറഞ്ഞത്? 40 ദിവസം. ഈശോയുടെ ഉത്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്ന തിരുനാൾ, ഉയർപ്പ് തിരുനാൾ, ഏലിയസ് ലീവ മൂശക്കാലത്തിലെ പ്രധാന തിരുനാൾ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച, വിശുദ്ധ ജെമ്മെ ഗൽഗാനിയുടെ ജന്മസ്ഥലം, കിമെല്ലിനിയൂസ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം, വിശുദ്ധ പൗലോസ്, വെളിപാട്, വിശുദ്ധ യോഹന്നാൻ, പരിശുദ്ധാത്മാവിൻ്റെ സുശേഷം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, ശൂന്യമായ കല്ലറ, ഈശോയുടെ ഉത്ഥാനം, ജെമ്മെ ഗൽഗാനി, മുത്ത് രത്നം, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, സിസ്റ്റർ റാണി മരിയ. ഈശോ വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണ്? ചാപ്റ്റർ 15 15-ാമത്തെ പാഠം, പേജ് നമ്പർ 91. എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? 11-ാമത്തെ പാഠത്തിൽ 69-ാമത്തെ പേജ്. സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്ത്? 13-ാമത്തെ പാഠം, 82-ാമത്തെ പേജിൽ. പ്രഥമ ദിവികാരുണ്യ സ്വീകരണത്തിന് ശേഷം ജെമ്മ ഗൽഗാനി എടുത്ത പ്രതിജ്ഞകൾ 2 എഴുതുക. ഉപപാഠ പുസ്തകത്തിലെയാണ്. ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വിരോധം തോന്നിയാൽ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്? 9-ാമത്തെ പാഠത്തിൽ 20-ാമത്തെ പേജ് നമ്പർ. പരിശുദ്ധരാജ്ഞി ജപം എഴുതുക. വിശുദ്ധ തോമസ് ലിഹയുടെ ഭാരത പ്രവേശനം, രക്തസാക്ഷിത്വം, സ്ഥാപിച്ച പള്ളികൾ എന്നിവ ഉൾപ്പെടുത്തിയ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അത് 14-ാമത്തെ പാഠമാണ്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി തോമസ് ലിഹയുടെ ദൈവാനുഭവത്തെ പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കുക. 12-ാമത്തെ പാഠത്തിലാണ്. ഇത്രയാണ് 6-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായി എക്സാം എഴുതി വിചാരിക്കുന്നു. താങ്ക് യു.